السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه أجمعين برضا الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ياسين والقرآن الحكيم. إنك لمن المرسلين على صراط مستقيم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واصي الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واصي الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم الصلاة والسلام عليك يا رسول الله يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا واغفنا انظرنا يا رسول الله. الله سبحانه وتعالى ونار مت رسول الله صلى الله عليه وسلم തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ മജ്ലിസ് അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. മശ്രിഖ് മുതൽ മഗ്രിബ് വരെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഔലിയാക്കളുടെ അമ്പിയാക്കളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ മജ്ലിസ് സ്വീകരിക്കുമാറാവട്ടെ. പ്രത്യേകിച്ച് നബിയുല്ലാഹി ഖദർ അലൈഹി സലാം ونبي الله إلياس عليه السلام ونبي الله إدريس عليه السلام ونبي الله عيسى عليه السلام ഈ മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ മജ്ലിസ് അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. പ്രത്യേകിച്ച് കാജൂറിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ മജ്ലിസ് സ്വീകരിക്കുമാറാവട്ടെ. ഞാൻ വലിയ വയത് പറയുന്നില്ല. ഇപ്പോ സമയത്ത് 9:30 10 മണിയാകുമ്പോഴേക്കും എത്തണം എന്ന് ആഗ്രഹിച്ചതാണ്. ഇൻഷാ അല്ലാ 10:30 ആകുമ്പോഴേക്ക് നമ്മുടെ സ്വലാത്ത് അവസാനിക്കും. നാളെ ചിലപ്പോ വിദൂര ദിക്കുകളിൽ നിന്ന് വന്നവരുണ്ട്. നാളെ ബന്ദാകാൻ സാധ്യതയുള്ളതുകൊണ്ട്
ഒരുപാട് ജനങ്ങൾ ഒരുപാട് നാടുകളിൽ നിന്ന് വന്നിട്ടുണ്ട്. കൊടക് ജില്ലയിൽ നിന്നും അതുപോലെ കണ്ണൂർ ജില്ലയിൽ നിന്നും കാസർഗോഡ് ജില്ലയിൽ നിന്നും നമ്മുടെ ഈ ദക്ഷിണ കന്നഡ ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നും ചിക്കമംഗളൂർ ജില്ലയിൽ നിന്നും അങ്ങനെ ഭദ്രാവതിയിൽ നിന്ന് വരെ ജനങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ അവർ വന്നത് യാത്ര ചെയ്ത് ഇങ്ങോട്ട് വന്നത് എന്നെ കാണാൻ അല്ല, ലോകത്തിന്റെ നേതാവ് ഇന്നും മുസ്ലിം ഉമ്മത്ത് ലോകത്തിലുള്ള മുഴുവൻ മുഅ്മിനീങ്ങളെയും നിയന്ത്രിക്കുന്ന ഒരു നേതാവുണ്ടെങ്കിൽ അത് കരളായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ലോകത്ത് ഒരുപാട് അമ്പിയാക്കള് വന്നിട്ടുണ്ട്. ഒരുപാട് അമ്പിയാക്കൾക്ക് വിഭിന്നമായ കഴിവുകൾ പടച്ചറപ്പ് കൊടുത്തിട്ടുണ്ട്. ആ കൂട്ടത്തിൽ അവസാനമായി വന്ന റൂഹുല്ലാഹി ഈസാ അലൈഹി സലാത്തു വസലാം, ആ ഈസാ നബി അലൈഹി സലാത്തു വസലാമിന്റെ അരികിലേക്ക് ജനങ്ങൾ വന്നിട്ട് ഞങ്ങൾക്ക് മാരകമായ രോഗങ്ങളുണ്ട്, വെള്ളപ്പാണ്ട് രോഗമുണ്ട്, കുഷ്ഠരോഗമുണ്ട്, വലിയ വലിയ രോഗങ്ങളുണ്ട്, അതൊക്കെ മാറ്റാൻ ഒരു വാക്കുകളെ കൊണ്ടുള്ള കഴിവ് ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അല്ലാഹു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതേപോലെ ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ലോകത്തിന്റെ മുഴുവൻ എല്ലാ മൃഗങ്ങളുടെയും എല്ലാ വസ്തുക്കളുടെയും അധികാരം ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അല്ലാഹു കൊടുത്തിട്ടുണ്ടെങ്കിൽ മുഅ്മിനീങ്ങളെ വിഭിന്നമായ നിലക്ക് അമ്പിയാക്കൾക്ക് അല്ലാഹു കഴിവുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ കഴിവുകളെല്ലാം എല്ലാ കഴിവുകളും കൊടുത്ത ഒരേ ഒരു നേതാവുണ്ടെങ്കിൽ അത് നമ്മുടെ കരളായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ. ഈസാ നബി അലൈഹി സ്വലാത്തു വസലാം ഇതേ മരണപ്പെട്ടു പോയവരെ അന്ന് ഹയാത്താക്കിയിട്ടുണ്ടെങ്കിൽ, എന്നാൽ നിങ്ങൾക്കറിയോ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവനില്ലാത്ത കല്ലുകളെ മരങ്ങളെ വിളിച്ചുകൊണ്ട് ഒരുപാട് സംഭവങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. നിങ്ങൾ കണ്ടില്ലേ മദീനത്തെ പള്ളിയിൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിമ്പറിൽ ഇരിക്കുകയാ. ആ പുതിയ മിമ്പർ കൊണ്ടുവന്നപ്പോ പഴയ മിമ്പർ കരയുകയാ. ജീവനില്ലാത്ത ഉണങ്ങിയ പച്ചയല്ലാത്ത മിമ്പറാണ് പൊട്ടിക്കരയുന്നത്. കാരണമെന്തേ? ലോകത്തിന്റെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ മനുഷ്യനല്ല, അതുകൊണ്ട് നിർജീവിയായ അതേ ഉണങ്ങിയ ഈത്തപ്പന മടൽ കരയുകയാണ്. ഹബീബായ തങ്ങളുടെ സാന്നിധ്യം എനിക്കില്ലല്ലോ, എന്നാൽ എന്റെ കരളിന്റെ കഷ്ണങ്ങളായ ഈ നാട്ടിൽ ഒരുമിച്ച് കൂടിയ വിഭിന്നമായ നാട്ടുകാരായ നിങ്ങളോട് ഞാൻ പറയട്ടെ, നമ്മുടെ സങ്കടങ്ങൾ പറയാൻ, നമ്മുടെ പ്രശ്നങ്ങൾ പറയാൻ ഏറ്റവും വലിയ ഡോക്ടർ ആരാണ്? അത് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണല്ലോ. ഇൻഷാ അല്ലാഹ്
അത് വിശുദ്ധമായ ഖുർആനിൽ തന്നെ അല്ലാഹു വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നബിയേ, അങ്ങ് വേജാറാകേണ്ടതില്ല. ഒരുപാട് നിഅമത്തുകൾ നബിയെ തങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഈ ലോകത്ത് നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഖാലിഖായ റബ്ബ്, ആ റബ്ബിനെ കാണാൻ കൊതിക്കാത്ത മനുഷ്യനുണ്ടാകൂല, ഉണ്ടാകുമോ? ഇല്ല. എന്നാൽ ഈ ദുനിയാവിൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കണ്ണിന്, അവിടുത്തെ കാതിന്, അവിടുത്തെ ബുദ്ധിക്ക് എല്ലാം പടച്ച റബ്ബ് ശക്തി കൊടുത്തുകൊണ്ടാണ് റബ്ബിനെ ഈ ലോകത്തിൽ നിന്ന് കണ്ട ഏറ്റവും വലിയ മഹാനാണ് നമ്മുടെ നേതാവായ, ലോകത്തിന്റെ നേതാവായ, ഈ ലോകത്തിന്റെ മാത്രമല്ല നാളെ പരലോകത്തിലും നേതാവ് ആ കരളായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ തങ്ങൾക്ക് അല്ലാഹു വലിയ സ്ഥാനം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അടുത്ത മാസം നമ്മളൊക്കെ ദുൽഹിജ്ജ ഒമ്പതാമത്തെ ദിവസം അറഫ നോമ്പ് നോക്കുകയാണ്. ഇലേ അൽ ഹജ്ജ് അറഫ, ആ അറഫയുടെ പിറ്റേനാള് പെരുന്നാളാണ്. ആ പെരുന്നാള് ഫസല്ലിലി റബ്ബിക നബിയേ, തങ്ങളെ റബ്ബിനെ തങ്ങള് ബലി പെരുന്നാള് നിസ്കരിക്കണം, വൻഹർ എന്നിട്ട് ബലിയർത്ത് കൊടുക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഏറ്റവും വലിയ ഒരു വിഷയമാണ് ഉലുഹിയത്ത് അറുത്തു കൊടുക്കുക എന്നുള്ളത്, ബലി അറുത്തു കൊടുക്കുക എന്നുള്ളത്. അത് ബലി പെരുന്നാളിന്റെ അന്നത്തെ ദിവസം ഇൻഷാ അല്ലാഹ് അതിന് എല്ലാവരും ശ്രമിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹുവിന്റെ ഹബീബിന് ഏറ്റവും വലിയ സ്ഥാനം കൊടുത്തുകൊണ്ട് പടച്ച റബ്ബ് പറഞ്ഞ ഒരു കാര്യമാണ് നബിയേ, തങ്ങള് ഫസല്ലി റബ്ബിക, ബലി പെരുന്നാൾ തങ്ങൾ നിസ്കരിക്കണം തങ്ങളെ റബ്ബിന്, എന്നിട്ട് വൻഹർ ബലിയെടുത്തു കൊടുക്കണം നബിയേ. ഇത് ഖാലിഖായ റബ്ബാണ് പറഞ്ഞത്. അതുകൊണ്ട് എന്റെ മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബിന് ഏറ്റവും വലിയ സ്ഥാനം പടച്ച റബ്ബ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ മുത്തിന്റെ അനുയായിയാണ് കേട്ടോ ഞാനും നിങ്ങളും. ആ മുത്തിനെ ഇഷ്ക് വെക്കലല്ലാതെ നമുക്ക് വേറൊരു മാർഗമില്ല. മിഞ്ഞാന്ന് തളിപ്പറമ്പിൽ നിന്നൊരു വ്യക്തി വന്നു എന്റെ അരികിലേക്ക് കുമ്പൂല് വീട്ടിലിരിക്കുമ്പോ, എന്നിട്ട് പറഞ്ഞു തങ്ങളെ തലക്ക് ട്യൂമറാണ്, തലക്ക് ട്യൂമറാണ്, തലക്ക് ക്യാൻസറാണ്. ഞാൻ പറഞ്ഞു ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏൽപ്പിക്കണം, ഇല്ലേ, ഒരു രണ്ടരക്കാലത്ത് നിസ്കരിക്കണോ, എടുക്കണോ, രണ്ടരക്കാലത്ത് നിസ്കരിച്ച് പടച്ച റബ്ബിനോട് നമ്മുടെ സങ്കടങ്ങൾ പറയണോ, എന്നിട്ട് വിളിക്കണം എവിടെയാണ് മദീനയിൽ കിടക്കുന്ന ഹബീബായ തങ്ങള്, അങ്ങേക്കൊരു സലാം പറയാന്, അസ്സലാമു അലൈക യാ റസൂലല്ലാ എന്നൊരു സലാം പറഞ്ഞിട്ട് നമ്മുടെ സങ്കടം പറയാ. നമ്മിൽ നിന്ന് എത്ര പേര് സമയം കണ്ടെത്തുന്നുണ്ട് ഒന്ന് ചിന്തിക്കണോ, ഇല്ലേ. ഞാനില്ല മിഞ്ഞാന്നൊരു വ്യക്തി നമ്മളെ തുമ്പഭാഗത്തിൽ നിന്ന്, തങ്ങളെ എന്റെ ഭാര്യ പ്രസവിക്കാനായി, ഡോക്ടർമാർ ആ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുകയാ. ഞാനില്ല, ഞാൻ പറഞ്ഞ ആ ഡോക്ടറോട് തിരിച്ചിട്ട് മരണപ്പെട്ടാൽ നിങ്ങളെ ഗില്ലൂരിലെ തങ്ങളാണ് ഉത്തരവാദി എന്ന് ഈ സദസ്സിൽ വന്നിട്ടുണ്ടോ എന്ന് അറിയില്ല. മരണപ്പെട്ടാൽ ഞാൻ പറഞ്ഞു ഞാനാണ് ഉത്തരവാദി, ഹബീബായ തങ്ങളെ പിടിച്ചുകൊണ്ടാ പറഞ്ഞത്, റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കോ, എന്നിട്ടോ വള്ളത്തിൽ മന്ത്രി ചോദിക്കോ, ആ വള്ളം അങ്ങോട്ട് കൊടുത്തപ്പോ രണ്ട് മിനിറ്റുകൾക്കകം പ്രസവിക്കുകയാ.
ഏതാ പ്രസവിക്കുന്നത് ആരാണെന്നറിയോ? ഒന്നിരിക്കലും ഉമ്മ മരിക്കും അല്ലെങ്കിൽ കുട്ടി മരിക്കും. ഈ കുട്ടിയാണ് വിജ്ഞാത തുമ്പയില്, നമ്മുടെ ഈ മംഗലാപുരത്ത് തുമ്പയില്. ഇത് എന്റെ കറാമത്തല്ല കേട്ടോ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്ത് അത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കൂ, അതിന് യാതൊരു സംശയവുമില്ല. ആ ട്യൂമർ ഇപ്പോൾ പരിശോധിച്ചിട്ട് ഇന്ന് തന്നെ വിളിച്ചു പറഞ്ഞ് അങ്ങനെയുള്ള ട്യൂമർ തന്നെ ഇല്ല. അതേ ഡോക്ടറാണ് പറഞ്ഞത്. ഇങ്ങനെ ഡസൻ കണക്കിന് ചരിത്രങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. നമുക്ക് രോഗം മാറാൻ വേണ്ടി അല്ലാഹ് സ്വലാത്തിന്റെ മജ്ലിസ് വേണോ? ഏതെങ്കിലും പള്ളി വേണോ? തങ്ങന്മാർ വേണോ? രോഗം മാറിക്കഴിഞ്ഞാലോ അല്ലാഹ് പിന്നെ സ്വലാത്ത് വേണ്ട. ആ നിലക്കുള്ള ഈമാനാണ് നമുക്കുള്ളതെങ്കിൽ എന്റെ കരളിന്റെ കഷ്ണങ്ങളായ മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബ് ആരാണ്? ഞാൻ സ്നേഹിക്കുന്ന എന്റെ ശരീരം, എന്റെ പച്ചയായ മജ്ജയുള്ള മാംസം, ഇതിനേക്കാൾ ബന്ധപ്പെട്ടത് ഖുർആനിൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് പടച്ച റബ്ബ് പഠിപ്പിച്ച് തന്നിട്ടുണ്ടെങ്കിൽ ആ മുത്തിനെ ബഹുമാനിക്കാൻ എവിടെയൊക്കെ സ്വലാത്തിന്റെ മജ്ലിസ് നടക്കുന്നോ അവിടൊക്കെ പോകൽ ഇബാദത്ത് തന്നെയാ, യാതൊരു സംശയവുമില്ല. കാരണോ ഹബീബായ മുത്തിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാനാ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. രോഗം മാറാൻ വേണ്ടിയല്ല സ്വലാത്തിന് വരുന്നത്, ഹബീബായ മുത്തിനോടുള്ള ഇഷ്ക് കൊണ്ടാ ആ നിലക്ക് നാം വരണം. അല്ലാഹു അങ്ങനെ വരുമ്പോ നമ്മുടെ രോഗങ്ങളൊക്കെ അല്ല മാറ്റി തരൂ. എത്ര എത്ര അനുഭവങ്ങൾ ഇവിടെ പറയാനുണ്ട്, അതൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. എന്റെ കരളിന്റെ കഷ്ണങ്ങളായ മുഅ്മിനീങ്ങളെ ഇരിക്കട്ടെ, ഹബീബായ തങ്ങളെ നാം സ്നേഹിക്കണം എന്ന് പറയുന്ന വയലുകളാണ്, ഒരുപാട് പാട്ടുകളാണ് ഇന്ന് കേൾക്കുന്നത്. പക്ഷേ സ്വലാത്ത് ചൊല്ലണമെന്ന് പറയുന്നവരാണ് ഇന്ന് കൂടുതലുള്ളത്. ചൊല്ലുന്ന പണിയെടുക്കുന്നവരാരുണ്ട് മനസ്സിലാക്കണം. അൽഹംദുലില്ലാ, അവിടെയാണ് നമ്മുടെ മജ്ലിസ് വസീലത്തുള്ള എന്ന ഈ സ്വലാത്തിന്റെ മജ്ലിസ് ഉണ്ടല്ലോ. ഒരു ദിവസം 101 സ്വലാത്ത് ചൊല്ലുന്ന അതേ ഇന്ന് അൽഹംദുലില്ലാ ലക്ഷക്കണക്കിന് മുഅ്മിനീങ്ങൾ മദീനയിലാ, അവർക്ക് ഹബീബായ തങ്ങൾക്ക് സലാം പറയുന്നു, അവർക്ക് ഹബീബായ തങ്ങളോട് സങ്കടം പറയുന്നു. കില്ലൂറിലെ പരിസരത്തുള്ള പള്ളിയുടെ പരിസരത്ത് വെച്ചിട്ട് പാവപ്പെട്ട നാം വെള്ളിയാഴ്ച രാവ് ഹബീബായ തങ്ങളോട് സലാം പറയുമ്പോ ആ സലാം കേൾക്കാൻ ശക്തിയുള്ള ഏറ്റവും വലിയ മഹാനാണ് ഹരളായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേ. നമ്മൾ ഇവിടുന്ന് സലാം ചൊല്ലുമ്പോ ആ മുത്ത് സലാം മടക്കുകയാണ്. നമ്മുടെ സലാം മടക്കുമ്പോ ഇവിടെ വന്ന മനുഷ്യനുണ്ടല്ലോ, ക്യാൻസർ രോഗിയാണ്, ഹാർട്ടിന് ബ്ലോക്കുള്ള ആളാണ്, അല്ലെങ്കിൽ എയ്ഡ്സ് രോഗിയാണ്, അല്ലെങ്കിൽ മാരാ രോഗമാണ് എങ്കിൽ ഹബീബായ തങ്ങള് മദീനയിൽ നിന്ന് ഒരു സലാം ഇങ്ങനെ മടക്കുമ്പോ ആ മജ്ലിസിൽ പങ്കെടുത്ത അബൂബക്കർ എന്ന വ്യക്തി, ആ മജ്ലിസിൽ പങ്കെടുത്ത അബ്ദുള്ള എന്ന വ്യക്തി ക്യാൻസറിന് അടിമപ്പെട്ട് കിടക്കുകയാ, അതുകൊണ്ട് അതിൽ നിന്ന് നീ സലാമത്ത് നൽകണ എന്ന് ഹബീബായ തങ്ങള് ദുആ ചെയ്യുമ്പോ മുഅ്മിനീങ്ങളെ സലാം മടക്കുന്നത് കാരണമായി നമ്മുടെ രോഗങ്ങളെല്ലാം മാറ്റുന്നു കേട്ടോ. കില്ലൂരിലെ തങ്ങൾക്കുള്ള ഫവറല്ല കേട്ടോ, ഫവറുള്ളത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ് കേട്ടോ. ആരാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാ?
നമ്മുടെ ഉമ്മയേക്കാൾ, നമ്മുടെ വാപ്പയേക്കാൾ, നമ്മുടെ ഭാര്യയേക്കാൾ, നമ്മുടെ സ്വന്തം ശരീരത്തേക്കാൾ മഹബത്ത് വെക്കേണ്ട മുത്തല്ലേ. അതല്ലേ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ പാടിയത്, അന്ത ഉമ്മോന യാ റസൂലല്ലാഹ്, അങ്ങ ഉമ്മയാണോ നബിയേ? അമ്മ പൂ അല്ല നബിയേ, തങ്ങൾ വാപ്പയാണോ? മറയിന ഫീഹിമാ, വാപ്പയിൽ കാണാത്ത നല്ല നല്ല കാര്യങ്ങള, വാപ്പാക്ക് ചെയ്തു തരാൻ പറ്റാത്ത കാര്യങ്ങള, യാ റസൂലല്ലാ അങ്ങയിലുണ്ടല്ലോ നബിയേ. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, നിന്റെ ശരീരത്തേക്കാൾ ബന്ധപ്പെട്ടത് നിന്റെ ഹബീബാണ് കേട്ടോ. ആ മുത്തിനെ സ്നേഹിക്കാനാണ് നമ്മുടെ മജ്ലിസ് വസീലത്തുള്ളിൽ വന്നത്. കേവലം രോഗം മാറാൻ വേണ്ടി മാത്രമല്ല, അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആ മുത്തിനെ സ്നേഹിക്കണം കേട്ടോ. എത്രത്തോളം എന്നറിയോ എന്റെ മുഅ്മിനീങ്ങള്, ഹബീബായ തങ്ങളെ സഹാബത്ത് എത്ര സ്നേഹിച്ചോ. ഉഹദ് യുദ്ധത്തിൽ ഹബീബായ തങ്ങളുടെ ചാരത്തേക്ക് അമ്പ് വരുന്നത് സ്വന്തം ശരീരം കൊണ്ട് തടഞ്ഞു നിർത്തുകയാണ്. എന്റെ ശരീരം തുണ്ടം തുണ്ടമായാലും ഹബീബായ തങ്ങളുടെ ശറഫാക്കപ്പെട്ട ശിരസിലേക്ക് ഒരു അമ്പ് പോലും തറക്കാൻ പാടില്ല. സഹാബത്ത് പ്രതിജ്ഞയെടുത്തെങ്കിൽ എന്റെ ഉമ്മമാരെ ആ കൂട്ടത്തിലാണ് സിനാനിബ്നു ബിനു മാലിക് തങ്ങൾ കേട്ടോ. ആരാണ് സിനാനിബ്നു ബിനു മാലിക് തങ്ങൾ എന്നറിയോ? ഹബീബായ തങ്ങളുണ്ടല്ലോ ഉഹദ് യുദ്ധത്തിലെ അവിടുത്തെ വജുഹ് ശരീഫിലേക്ക് മുഖത്തിലേക്ക് അമ്പ് വന്ന് തറച്ചപ്പോ സിനാനിബ്നു ബിനു മാലിക് തങ്ങളുണ്ടല്ലോ. ഹബീബായ തങ്ങളുടെ മുഖത്തിൽ നിന്ന് രക്തമിങ്ങനെ ഒലിക്കാൻ തുടങ്ങി. ഇതേത് രക്തമാണ്? സാധാരണ രക്തമല്ലല്ലോ. ഹബീബായ തങ്ങളുടെ ശിരസിൽ നിന്ന് അവിടുത്തെ നാവുകൊണ്ട്, അവിടുത്തെ ചുണ്ടുകൊണ്ട് ആ രക്തമൊന്ന് കുടിക്കുകയാ. സുന്നത്തു ജമാഅത്തിന്റെ മുമ്പിൽ നിങ്ങളെ ഹബീബായ തങ്ങളെ സഹാബത്ത് ഈ നിലക്ക് സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ഞാനോ രോഗം മാറാനാ സ്നേഹിക്കുന്നത്, കടം വീടാനാ സ്നേഹിക്കുന്നത് എന്ന് തോന്നിപ്പോകരുത് കേട്ടോ. അല്ലാഹു നമ്മെ കാക്കട്ടെ. സ്നേഹിക്കുമ്പോ മുത്ത് നമ്മെ സഹായിക്കൂ. അൽഹംദുലില്ലാ, എത്ര എത്ര അനുഭവങ്ങൾ ഇവിടെയുണ്ട് എന്റെ മുഅ്മിനീങ്ങളെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഉണർത്തി ഞാൻ നിർത്തുന്നു. നമ്മുടെ മജ്ലിസ് വസീലത്തുല്ലാ എന്ന ഈ വലിയ മജ്ലിസ് അൽഹംദുലില്ലാ മഹാന്മാരുടെ പൊരുത്തത്തോടുകൂടി നാം ഇവിടെ ചൊല്ലുകയാണ്. ഒരുപാട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ദിക്റുകൾ സനാത്തുകൾ ചൊല്ലി നമ്മൾ നാം ഹജിയ ചെയ്യുകയാണ്. ഹജിയ ചെയ്യുമ്പോ അല്ലാ നാം ഹബീബായ തങ്ങളുടെ പേരിൽ സലാത്ത് ചൊല്ലിയിട്ട് ഹജിയ ചെയ്യേണ്ട ആവശ്യം തന്നെ വരികയില്ല. എങ്കിലും അത് എത്തുകയാണ് നാം ഹജിയ ചെയ്യുന്നത്. ഒരുപാട് അമ്പിയാക്കളുടെ ഹലറത്തിനെ ഔലിയാക്കളുടെ ഹലറത്തിലേക്കാണ്. ഇവിടെ നമ്മുടെ മാതാപിതാക്കൾ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഹലറത്തിലേക്കാണ്. അങ്ങനെ കോടിക്കണക്കിന് സ്വലാത്ത് ചൊല്ലിയിട്ട് തങ്ങളെ നിങ്ങളെ കില്ലൂറിലെ മജ്ലിസിൽ ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട്. വാപ്പാക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട്. അവർക്കൊക്കെ അല്ലാഹു ബർക്കത്ത് നൽകുമാറാവട്ടെ. മരണപ്പെട്ടു പോയവർക്കൊക്കെ അല്ലാഹു പൊറുത്തു കൊടുക്കട്ടെ. നമ്മുടെ മജ്ലിസ്
വൈസ് വസീലത്തുമ്മയിൽ മെമ്പർഷിപ്പ് എടുത്തവരാണ്. ഈ ഇരിക്കുന്നവരൊക്കെ എങ്ങനെ 101 വട്ടം സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന സ്വലാത്ത് ചൊല്ലുന്നവരാണ് ഇല്ലേ? ഒരു ദിവസം 101 വട്ടം അങ്ങനെ ചൊല്ലുന്നവരൊക്കെ കയ്യൊന്ന് പൊന്തിച്ച് അല്ലാഹു അക്ബർ എല്ലാവരും ചൊല്ലണം. മറന്നുപോയ പിറ്റേന്ന് ചൊല്ലണോ, നടക്കുമ്പം ചൊല്ലണോ, ഇരിക്കുമ്പം ചൊല്ലണോ? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ പെട്ടെന്ന് സലാത്തിലേക്ക് കടക്കുന്നു. അതിനു മുമ്പ് നമ്മുടെ ഈ മദ്രസയുടെ പണി പുതിയ കമ്മിറ്റി കില്ലൂരിലേക്ക് വന്നിട്ടുണ്ട്, കില്ലൂരിനായിട്ടുണ്ട്. അപ്പോ ഈ മദ്രസയുടെ പണിയൊക്കെ ഇനി ഞങ്ങൾ തുടങ്ങാൻ പോകുകയാണ്. അതിന് സഹായിച്ചവരൊക്കെയുണ്ട്, അവർക്കൊക്കെ അല്ലാഹു ബർക്കത്ത് നൽകുമാറാവട്ടെ. ഇയാളുടെ 50 എത്രയും മൊത്തം അതിന്റെ കണക്കറിയില്ല. റഹീമാജി, അതുപോലെ അസീസ അക്ക, പിന്നെ നമ്മളെ കടപ്പിക്കര കാദറാജി, അല്ലാഹു വർക്കത്ത് ചെയ്യട്ടെ ഇൻഷാല്ലാ. അദ്ദേഹം 50,000 അയാള്, ശംസുദ്ദീന് 25,000, റഹീമാജി 43,000, റാവുളിയാജി ഇപ്പൊ 50,000, 100,000 ഏറ്റിട്ടുണ്ട്. അത് 10 ദിവസത്തിന് കൊണ്ടുതരും അല്ലേ? അല്ലാഹു വർക്കത്ത് ചെയ്യട്ടെ ആ കുടുംബത്തിലും. ഈ തന്നവർക്കൊക്കെ നീ അവരെയൊക്കെ നീ സഹായിക്കണേ, മന്നാനെ, അവർക്കൊക്കെ നീ വർക്കത്ത് തീരിയണേ അല്ലാ. ഇൻഷാല്ലാ. നമ്മളെ മദ്രസ നിങ്ങൾ കണ്ടില്ലേ, ഈ കാണുന്ന മദ്രസ, അതിൽ കുട്ടികൾ ഇരുന്നാൽ ചോർന്ന് ഒലിക്കുകയാണ്. ഇപ്പോൾ പുതിയ മദ്രസ നമ്മളിവിടെ തുടങ്ങിയിട്ടുണ്ട്, അൽഹംദുലില്ലാ. അതിൻ്റെ പണി നടക്കാൻ പോകുകയാണ്. ഇപ്പോൾ ഒരു 15 ലക്ഷം രൂപയെങ്കിലും നമ്മളുടെ കോണ്ടക്ടർക്ക് കൊടുക്കണോ? അതിന് ഇൻഷാല്ല നിങ്ങളൊക്കെ സഹായിക്കണോ? അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാ, കില്ലൂരിൽ തങ്ങൾ പ്രസിഡന്റാണ്, അതുകൊണ്ട് ഒരു പ്രസിഡന്റിനും അള്ളാന്റെ മുമ്പിൽ സ്ഥാനമില്ല അല്ലേ? ഏത് അധികാരമുണ്ടോ അതിനൊക്കെ അള്ളാഹു ചോദ്യം ചെയ്യും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഞാൻ വലിയ പ്രസിഡന്റാണ്, അല്ലെങ്കിൽ ഞാൻ പള്ളിന്റെ സെക്രട്ടറിയാണ്, എന്ത് മണ്ണാങ്കട്ടയാ? നിങ്ങൾ മനസ്സിലാക്കണോ? നമ്മളുടെ ശരീരം നമുക്കറിയോ? ശരീരം ഒന്ന് ഞാൻ എന്ന് പറയുന്ന ശരീരത്തെ കുറിച്ച് ഒന്ന് ചിന്തിച്ചാൽ മതി. നേരം വയറിന്റെ ഉള്ളിൽ എന്താ ഉള്ളത്? നിങ്ങളെ വയറ്റിന്റെ ഉള്ളിൽ അല്ലേ എന്താ ഉള്ളത്? കാഷ്ടം. നമ്മളെ ഞാൻ എന്ന് പറയുന്ന ശരീരത്തിന്റെ ഉള്ളിൽ പിന്നെ അവരുടെ മൂത്രം, ഇതൊക്കെ ഫിറ്റ് ചെയ്ത് മനുഷ്യന്റെ ഉള്ളിൽ ഈ മനുഷ്യരെ നന്നാക്കിയെടുക്കുന്നത് അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയാണ്. അള്ളാഹനെ അധികരിച്ച് നീ സ്മരിച്ചു കൊണ്ടിരിക്കണം. ഇൻഷാല്ലാ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ സമയം 10 മണിയായി പോയി, 9:30 അപ്പൊ നമുക്ക് പറമ്പിട്ടില്ല, വേഗം കഴിയണം. ഇൻഷാല്ല വിദൂര ദിക്കുകളിൽ നിന്നൊക്കെ വന്നവരുണ്ട്, ഞാൻ ഇന്ന് സംസാരിക്കുന്നില്ല. അടുത്ത മാസം നിങ്ങൾ നേരത്തെ വരണം. നമ്മള് പത്രത്തൊക്കെ കൊടുക്കാൻ ഇന്ന് വൈകി പോയിട്ടുണ്ട്, അതിന്റെ ആൾക്കാർക്ക് ശ്രദ്ധ കുറഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് കുറേ ദൂരയിൽ നിന്ന്, ദിക്കുകളിൽ നിന്ന് ജനങ്ങൾ, ഉടുപ്പിയിൽ നിന്നും കുന്താപുരയിൽ നിന്നും ആ ഭാഗത്ത് നിന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല തങ്ങളെ എന്ന് പറഞ്ഞ് പൊട്ടിക്കരി, നിങ്ങളെ സ്വലാത്തിൽ ഞങ്ങൾ കൂടാതെ ഞങ്ങൾക്കാകുന്നില്ല എന്ന് പറഞ്ഞവരുണ്ട്. ഇൻഷാ അല്ലാ അടുത്ത സ്വലാത്ത് 6 ഒക്ടോബർ നിങ്ങളൊക്കെ വരണോ? എന്തിനി? നമ്മള് ഖാദിമു റസൂലില്ല ഇല്ലേ? അല്ലാഹുവിന്റെ ഹബീബിന്റെ ആശിഖ് എന്ന് പറയാൻ അതിന്റെ പരിസരത്ത് പോലും നമുക്ക് അധികാരമില്ല. അവിടുത്തെ ചെറിയൊരു ഖാദിമാകണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങളെ മുമ്പിൽ വലിയ തലപ്പാവൊക്കെ ധരിച്ചിട്ട്, വലിയ കമീസൊക്കെ ഇട്ടിട്ട് വയല് പറയുന്നു ജോറ് ജോറായിട്ട് അല്ലേ? നാളെ ആഹ്റത്തിലെത്തുമ്പോ ഓന്റെ ഗോൽ എങ്ങനെ ഉണ്ടാവും? അല്ലാഹു നമ്മളെ കാക്കട്ടെ. അല്ലേ, വയല് പറയുന്നവൻ ആദ്യം നന്നാകണോ? വയല് പറയുന്നവൻ നന്നായിക്കണോ, എന്നാലേ ആ വയല് ഫലം കിട്ടുകയുള്ളൂ. അല്ലാഹു നമ്മുടെ കൽബൊക്കെ നന്നാക്കി തരട്ടെ. ഈ പരിസരത്തുള്ള എല്ലാ അലിമീങ്ങളെയും ബഹുമാനിക്കണോ? സാദാത്തിങ്ങളെ ബഹുമാനിക്കണോ? അല്ലാ എല്ലാ തങ്ങന്മാരെയും ആദരിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുന്ന പണിയാണ് ഈ നാട്ടുകാർക്ക് എനിക്കുള്ളത്. അതുകൊണ്ട് ഒരു തങ്ങന്മാരെയും നിസ്സാരപ്പെടുത്തരുത്, ഒരു ആലിമിനെയും നിസ്സാരപ്പെടുത്തരുത്. അൽഹംദുലില്ലാ, നമ്മളുടെ കാജൂറിന്റെ
ഇതിന്റെ പരിസരം അഹല്ലാകുന്ന കാജൂറുള്ള മുഅ്മിനീകൾ നമ്മുടെ അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽബുന്യാൻ, ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിന് ഒരു വീട് പോലെ, ഒരു എടുപ്പ് പോലെയാ. ഒരു കല്ല് വെച്ചാൽ അടുത്ത കല്ല് ഏതാണ്? നീയാ. അതുകൊണ്ട് എന്റെ കരളിന്റെ കഷ്ണങ്ങളായ മുഅ്മിനീങ്ങളെ, നാം മുഅ്മിനീങ്ങൾ ഒരു വീട് പോലെയാണെന്ന് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഭിന്നിക്കേണ്ടവരല്ല, അത് നാം ഐക്യപ്പെടേണ്ടവരാണ്, യോജിക്കേണ്ടവരാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ മദ്രസക്ക് വേണ്ടി ഒരു ഉമ്മ ഒരു കമ്മല് തന്നിട്ടുണ്ട്, ഒരു സ്വർണത്തിന്റെ. അല്ലാഹുവേ, ആ കുടുംബത്തിൽ നീ ബർക്കത്ത് തിരിയണേ. അല്ലാ, സന്തോഷം കൊടുക്കണേ. അല്ലാ, ഞങ്ങൾക്കിപ്പോ 10 ദിവസം കൊണ്ട്, ഈ അടുത്ത മാസം കൊണ്ട് ഇപ്പൊ ഒരു 15 ലക്ഷം രൂപ അതിന് കൊടുക്കണോ? മൊത്തം ഒരു സംഖ്യ ഉണ്ട് എങ്കിലും അത് ഉണ്ടായി എടുക്കണം. അതിനൊക്കെ നിങ്ങളോട് ഞാനിപ്പൊ ചോദിക്കുകയല്ല, നിങ്ങൾ ആത്മാർത്ഥമായി നിങ്ങൾ ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വന്യരായ കാന്തപുരം ഉസ്താദ്, അല്ലാഹു ദീർഘായുസ് നൽകട്ടെ. ഉസ്താദിന്റെ അരികിലേക്ക് പോകുമ്പോ ഉസ്താദ് പറഞ്ഞു, നിങ്ങൾക്ക് എന്താണ് മോനെ വേണ്ടത്? അത് ഞങ്ങൾ ചെയ്തു തരാം. അൽഹംദുലില്ലാ, ഗില്ലൂരിലേക്ക് ഞാൻ പറഞ്ഞു, ചുരുങ്ങിയത് വലിയ ഒരു പള്ളി വേണോ? ഉസ്താദ്, ഞാൻ ഇതിന്റെ ഇടയിൽ വിളിച്ചപ്പോ ഉസ്താദ് പറയുകയാണ്, എന്റെ ഓർമ്മയിലുണ്ട്, ഞാൻ എന്റെ ഓർമ്മയിലുണ്ട്. എത്ര പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഉസ്താദാ. അല്ലാഹുവേ ദീർഘായുസ് നൽകണേ. അല്ലാ, അവിടത്തേക്ക് ദീർഘായുസ് നൽകണേ. അല്ലാ, അതുപോലെ എന്റെ കരളിന്റെ കഷമായ കോട്ടൂർ ഉസ്താദ്, അല്ലാഹുവേ എന്റെ ഉസ്താദാ, എന്നെ കൈപിടിച്ച ഉയർത്തിയ ഉസ്താ, അവിടത്തേക്ക് നീ ദീർഘായുസ് കൊടുക്കണേ. അല്ലാ, രോഗങ്ങളൊക്കെ ശിഫയാക്കി കൊടുക്കണേ. അല്ലാ, അതുപോലെ നമ്മളെയൊക്കെ നിയന്ത്രിക്കുന്ന ഏറ്റവും വലിയ മഹാനാണ് സയ്യിദ് മുഹമ്മദ് അലവി അൽ മാലിക്കി മക്ക. അതുപോലെ നമ്മുടെ കരളിന്റെ കഷ്ണമായ തജുല്ലുലമ, നൂറുല്ലുലമ, ശംസുല്ലുലമ, ഈ മഹാന്മാരെയൊക്കെ ദറജ നീ ഏറ്റിക്കൊടുക്കണേ. അല്ലാ, അല്ലാഹുവേ ഞങ്ങളെ കൽബൊക്കെ നീ നന്നാക്കി തരണേ. അല്ലാ, ഈ മജ്ലിസിൽ മഹാന്മാരായ ഔലിയാക്കളുടെ സാന്നിധ്യമുള്ള ഈ മജ്ലിസിൽ എന്റെ മുഅ്മിനീങ്ങളെ ഞാൻ നിങ്ങളോട് ഉപദേശിക്കാൻ പോയി എന്ന് പോലും പറയാൻ അർഹനില്ലാത്ത ഞാനാണ്. അതുകൊണ്ട് എന്റെ കരളിന്റെ കഷ്ടങ്ങളായ ഈ വന്ന മുഴുവൻ മുഅ്മിനീങ്ങളോടും ഹബീബായ മുത്തിനെ ഇസ്ക് വെച്ച് നമുക്ക് ഇൻഷാ അല്ലാ ധാരാളം സലാത്തു ചൊല്ലി നമ്മുടെ കൽബൊന്ന് നന്നാക്കി എടുക്കണോ? അതിന് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കഴിഞ്ഞ മാസം ഈ മാസത്തേക്ക് ഭക്ഷണം തന്നവരുണ്ട്, അവർക്കൊക്കെ അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. ഇൻഷാ അല്ലാ അടുത്ത മാസം 6ാം തീയതി നമ്മുടെ സലാത്ത് നടക്കുമ്പോ ആ വരുന്ന ജനങ്ങൾ, ദൂര ദിക്കുകളിൽ നിന്നൊക്കെ ജനങ്ങൾ വരുന്നുണ്ട്, അവർക്ക് വേണ്ടി ഭക്ഷണം നൽകാൻ നിങ്ങളൊക്കെ സഹകരിക്കണം. അതിന് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബർക്കത്ത് അല്ലാഹു തരും, യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ മാസം ഒരു കിണ്ടൽ അരി എത്തിച്ചു. എങ്ങനെ? ഒരു ക്യാൻസർ ആണെന്ന് പറഞ്ഞ് അദ്ദേഹം വന്നിട്ട് എന്നോട് റൂമിൽ പറഞ്ഞത് മാറിയിട്ടുണ്ട്, തങ്കടെ അല്ലാഹു ശിഫയാക്കി കൊടുക്കട്ടെ. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഈ സദസ്സിലുണ്ട്. അനുഭവമല്ല വലുത്, ഈമാനോട് കൂടി ലാ ഇലാഹ ഇല്ലല്ല ചൊല്ലിയിട്ടൊന്ന് മരിക്കണോ? അതിന് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതിനു വേണ്ടി ശ്രമിക്കണോ? അതിനു വേണ്ടിയാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടുന്നത്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ നാട്ടിൽ നിന്ന് മരണപ്പെട്ടു പോയ ഇവിടുത്തെ ഈ നാട്ടുകാർ ായ നമ്മുടെ മജ്ലിസ് വസീലത്തുള്ളയിൽ മെമ്പർഷിപ്പ് എടുത്ത നമ്മുടെ ഇവിടുത്തെ ഒരു ഹാജിയാണ്, അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബറിടം സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ. അതുപോലെ നമ്മുടെ സലാത്തിന്റെ മെമ്പർഷിപ്പ് എടുത്ത തോക്കൂർ നാട്ടിൽ മരണപ്പെട്ടു പോയ ഒരു വ്യക്തി, ഒരു ഹാജിയാണ്, അദ്ദേഹത്തിന്റെ അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. അതുപോലെ സലാത്തിന്റെ മെമ്പർഷിപ്പ് കഴിഞ്ഞാൽ 100 രൂപ തന്നിട്ടുള്ള മെമ്പർ അല്ല ഞാൻ തീരുമാനിക്കുകയാണ്, 101 സലാത്ത് മുടങ്ങാതെ ചൊല്ലുമെന്ന് അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. അതാണ് ഇതിന്റെ മെമ്പർഷിപ്പ് എന്നുള്ളത്. നാളെ ആഖിറത്തിലെത്തുമ്പോ ആ മുത്തിനെ നമുക്ക് കാണണം. പൊന്നാര മുത്തിന്റെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ എന്ന വെള്ളം വാങ്ങണം. അല്ലാ, ഇന്ന് വയല് പറയാനുണ്ട്, പണമുണ്ടാകുമ്പോ പിന്നാലെ ജനങ്ങളുണ്ടാകും, പണമില്ലെങ്കിൽ പിന്നാലെ ജനങ്ങളുണ്ടാകൂല. സ്ഥാനമുണ്ടാകുമ്പോ അല്ലാ MLA ആകുമ്പോ പിന്നാലെ ജനങ്ങളുണ്ടാകും ഇല്ലേ? പഞ്ചായത്തിന്റെ മെമ്പർ ആകുമ്പോ, ഒരു ജമാഅത്തിന്റെ പ്രസിഡന്റ് ആകുമ്പോ, ഒരു നേതാവാകുമ്പോ പിന്നാലെ ജനങ്ങളുണ്ടാകും ഇല്ലേ? എന്നാൽ മുഅ്മിനീങ്ങളെ, എന്റെ റൂഹ്
റൂഹ് പിടിച്ചാൽ നിന്റെ കൂടെ ആരുമില്ല. ഇല്ലേ, എന്റെ റൂഹ് പിടിക്കുമോ? എന്റെ റൂഹ് പിടിക്കണമെങ്കിൽ 65 വയസ്സാകണ്ടേ അല്ലേ? നമ്മളെയൊക്കെ ചിന്ത അതല്ലേ? അങ്ങനെയല്ലേ എന്റെ ചിന്ത? എന്റെ ചിന്ത അതാണ്. ഞാനിപ്പോ മറ്റന്നാൾ ഒരു പരിപാടി കേട്ടിട്ടുണ്ട് ഇവിടെ വട്ടർക്കരയിൽ, ഞാൻ മരിക്കുമെന്ന് അറിയൂല. ഇല്ലേ, വട്ടർക്കരയിൽ ഏറ്റു, പക്ഷേ അള്ളാഹു നമുക്കൊക്കെ ദീർഘായുസ് തരട്ടെ. എപ്പം മരിക്കൂന്ന് പറയാൻ പറ്റൂല. ഇപ്പൊ ഇവിടെ കുറച്ച് നീണ്ടുപോയാല് സ്വലാത്ത് നീണ്ടുപോയി. ഇല്ലേ, നമ്മളൊരു കളിയോ വീട്ടിലുള്ള ഒരു കല്യാണമോ നീണ്ടുപോയാലോ അതിനൊരു കുഴപ്പമില്ല, ഉണ്ടോ? ഇല്ല. നമ്മുടെ വീട്ടിലൊരു കല്യാണം നേരം പുലർന്നത് വരെ നാം കണ്ണിന് ഉറക്കമില്ലാതെ കാത്തിരിക്കും. എന്നാൽ ഇവിടെ സ്വലാത്ത് ചെല്ലുമ്പോ നേരം പുലർന്നാൽ ആ സ്വലാത്ത് നേരം പെയ്തു പോയി. എന്നാൽ വളരെ ബറക്കത്തോടെ മഹാന്മാരുടെ പൊരുത്തത്തോടെ ഹബീബായ തങ്ങളെ സ്നേഹിച്ചുകൊണ്ട് ചെല്ലുന്ന ഒരു മജ്ലിസാണ് മജ്ലിസ് വസീലത്തുള്ളാ എന്ന ഈ മജ്ലിസ് കേട്ടോ. അതുകൊണ്ട് അല്ലാഹു നമ്മുടെ മജ്ലിസ് സ്വീകരിക്കുമാറാകട്ടെ. അടുത്ത മാസത്തേക്ക് ഒരു 4 കിണ്ടൽ 5 കിണ്ടൽ അരി വേണോ? ആരാണ് തരാൻ പറ്റിയ ആളുള്ളത്? 1 കിണ്ടൽ അരി തരാൻ പറ്റിയ ആൾ ആരാ? അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു അക്ബർ. നീ സ്വീകരിക്കണേ മന്നാനേ, ആ കുടുംബത്തിൽ ബർക്കത്ത് എറിയണേ അല്ലാ, സന്തോഷം കൊടുക്കണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ. പുതിയാപ്പിളമാരെ ആ പെൺകുട്ടികൾക്ക് നീ നൽകണേ അല്ലാ. ആ കുടുംബത്തിന്റെ മനോവേദനയാണ് നിനക്കറിയാമല്ലോ അല്ലാ. നബിയുല്ലാഹി സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ബറക്കത്ത് കൊണ്ട് നീ സ്വീകരിക്കണേ അല്ലാ. ഇനി ഒരു കിണ്ടൽ അരി തരാൻ പറ്റിയാള്. അസ്സലാത്തു അലാ നബി വസലാമു അലാ റസൂൽ الشفيه المبتهي والحبيب العربي يا رسول الله أغزنا سهاي تبر سهاي كنه الله إن شاء الله مونا مترال ആ കുടുംബത്തിന് സന്തോഷം കൊടുക്കട്ടെ. ഒരു കിണ്ടലരി, അത് അയാൾ ഒരു കിണ്ടലരി, അതായിരിക്കുന്ന ചെറുപ്പക്കാരൻ, അല്ലാഹു സ്വീകരിക്കട്ടെ. സിദ്ദീഖ് ഒരു കിണ്ടലരി അല്ലേ, അല്ലാഹു വർഗത്ത് ചെയ്യട്ടെ. എത്ര കിണ്ടലരിയായി? അല്ലാഹു വർഗത്ത് ചെയ്യട്ടെ. ഇനി ഒരു 4 കിണ്ടല് ഇറച്ചി വേണം. അയ്യൂബ് കാർക്കള ഒരു കിണ്ടലരി, അല്ലാഹുവേ നീ ബർക്കത്തേരിയണേ അല്ലാ, ആ കുടുംബത്തിന് സന്തോഷം കൊടുക്കണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ. ഇൻഷാല്ലാ നമ്മള് ഒരു കിണ്ടലരി നമ്മളെ കാസർഗോഡ് അദ്ദേഹത്തിന്റെ കച്ചവടത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇനി ഒരു 5 കിണ്ടല് ഇറച്ചി വേണം, അല്ല 4 കിണ്ടൽ ഇറച്ചി മതി. ഇബ്രാഹിം ഉപ്പിനങ്കടി 25 കിലോ ഇറച്ചി, അല്ലാഹുവേ നീ ബർക്കത്ത് തിരിയണേ അല്ലാ, സന്തോഷം കൊടുക്കണേ അല്ലാ. സിദ്ദീഖ് കില്ലൂർ 10 കിലോ ഇറച്ചി, അല്ലാഹുവേ നീ ബർക്കത്ത് തിരിയണേ അല്ലാ, സന്തോഷം കൊടുക്കണേ അല്ലാ. നമ്മളെ കാട്ടിപ്പള്ളത്ത് ആചാരി കാണുന്നില്ലല്ലേ, ഇടാ അയാൾ ഒരു കിണ്ടൽ ഇറച്ചി തരൂലേ. മക്കളെല്ലാം ഗൾഫിലാണ്, 50 കിലോ ഇറച്ചി, അല്ലാഹു വർക്കത്ത് ചെയ്യട്ടെ. ആ കുടുംബത്തിൽ നീ സന്തോഷം കൊടുക്കണേ അല്ലാ, ആഹത്ത് നൽകണേ അല്ലാ, ഇൻഷാ അല്ലാ. ഇനി ആരാ ഒരു 50 കിലോ ഇറച്ചി തരാൻ പറ്റിയാലുള്ളത്? അല്ലാഹു അക്ബർ, നീ സ്വീകരിക്കണേ മന്നാനെ, ആ കുടുംബത്തിൽ സന്തോഷം നൽകണേ അല്ലാ, ആഹത്ത് നൽകണേ അല്ലാ, ഇൻഷാ അല്ലാ. ഇനി ഒരു 50 കിലോ ഇറച്ചി തരാൻ പറ്റിയ ആൾ വേം പറയണം. ഞാൻ ദുആ ചെയ്യും. സലാത്തിലേക്ക് കടക്കുന്നു, ദിക്റിലേക്ക് കടക്കുന്നു. 25 കിലോ ഇറച്ചി, അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ, ആ കുടുംബത്തിൽ ബർക്കത്ത് തിരിയണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ. ഇൻഷാ അല്ലാഹു രക്ഷപ്പെടുത്തി കൊടുക്കുമാറാവട്ടെ. ഇനി എത്രയുണ്ട്? 25 കിലോ ഇറച്ചി ചെറുപ്പക്കാരൻ, അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ, ആ കുടുംബത്തിൽ നീ ബർക്കത്ത് തിരിയണേ അല്ലാ. 50 കിലോ ഇറച്ചിയത് ആ ചെറുപ്പം, അദ്ദേഹം ഒരു കിണ്ടൽ അരിയും തന്നിട്ടുണ്ട് അല്ലേ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ, ആ കുടുംബത്തിൽ ബർക്കത്ത് തിരിയണേ അല്ലാ, സന്തോഷം കൊടുക്കണേ അല്ലാ.
സലാത്തിലേക്ക് കടക്കുന്നു, ദിക്റിലേക്ക് കടക്കുന്നു. ഇൻഷാ അല്ലാഹ് തലമറക്കാത്തവരുണ്ടെങ്കിൽ തലമറക്കണോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഇളകിയിട്ട് ഓടുമ്പോ അവരെ പിന്നാലെ നിങ്ങൾ ഓടാൻ നിൽക്കണ്ട, നിങ്ങൾ വിചാരാകണ്ട. ഇവിടെ മഹാന്മാരുടെ ഹദറത്തുള്ള സ്ഥലമാണ്. ആ മഹാന്മാരുടെ കാവല് നമുക്ക് കൊണ്ടുകെട്ടു. അതുകൊണ്ട് ഖാജൂറിലെ മഹാന്മാരെ നാം പിടിച്ചിട്ടുണ്ട്. മഹാന്മാരായ നബിയുല്ലാഹി ഹദറു അലൈഹിസ്സലാം, ഈ മഹാന്മാരുടെയൊക്കെ സാന്നിധ്യമുള്ള ഈ മജ്ലിസ് ഇൻഷാ അല്ലാഹ് അവരുടെ കാവല് നമുക്കുണ്ട്. ആ ബറക്കത്ത് കൊണ്ട് അല്ലാഹു മുഴുവൻ ഷർറുകളെ തൊട്ട് അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. ഞാൻ 3333 രൂപ ചോദിക്കലുണ്ട്. കഴിഞ്ഞ മാസം ചോദിച്ചിരുന്നു, ഈ മാസം ആരാണ് തരുന്നത്? ആദ്യമായിട്ട് 3000. നമ്മളെ രണ്ടാള് യൂസുഫ് ഹാജി, ഖാദറാജി, മൂന്നാള്. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഇത് ഇപ്പം കൊടുക്കണോ? അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇൻഷാല്ലാ സന്തോഷം നൽകട്ടെ. നമ്മുടെ ചിക്കമംഗളൂർ ജില്ലയിൽ നമ്മുടെ സ്ഥാപനമായ മദാറു സുന്ന, അതിൻ്റെ സാരഥികളൊക്കെയാണ് അവരൊക്കെ. അല്ലാഹു അവർക്കൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. ആ ഉമ്മയുടെ ഖബറിടം അല്ലാഹു സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ. ഇൻഷാല്ലാ എല്ലാവർക്കും വേണ്ടി ഞാൻ ദ്വാരക്കയല്ല, ഇവിടെ ആമീൻ പറയുമ്പോ മഹാന്മാരുടെ ആമീനുണ്ട്. ആ ഉത്തരമാണ് ഇവിടെ കിട്ടുന്നത്. ഞാൻ ആരാ? ഒരു ശയ്യുഹല്ല, ഒരു വസ്തുവല്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, മഹാന്മാരുടെ കാവലുള്ള മജ്ലിസിലാണ് നാം ഒരുമിച്ച് കൂടിയത്. ഇവിടെ ബോധമില്ലാതെ കിടക്കുന്നവരുണ്ട്, സംസാരശേഷിയില്ലാതെ എത്രയോ ബുദ്ധിമുട്ടുന്നവരുണ്ട്. എൻ്റെ മുഅ്മിനീങ്ങളെ, നിങ്ങളൊക്കെ നമ്മുടെ മദ്രസനെ സഹായിക്കണം. നമ്മുടെ മക്കള് ചെറിയ റെസിപ്റ്റുമായി ചെറിയ സംഖ്യ കൊടുക്കാൻ പറ്റുന്നവരത്ര വലിയ സംഖ്യ കൊടുക്കാൻ പറ്റുന്നവർ എന്നെ അറിയിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കഴിഞ്ഞുപോയിട്ടുണ്ട് എന്ന് പോലീസിന്റെ അധികാരികൾ അറിയിച്ചിട്ടുണ്ട്. അവർക്ക് അല്ലാഹു ബർക്കത്ത് നൽകുമാറാവുന്നു. ഇൻഷാ അല്ലാഹ് നാം ദിക്റിലേക്ക് കടക്കുന്നു, സ്വലാത്തിലേക്ക് കടക്കുന്നു. എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് ഹബീബായ തങ്ങളെ നാം വിളിക്കണം. അല്ലാഹു നമ്മുടെ മജ്ലിസ് ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഒരുപാട് ലോകമുള്ളവർ, വിദൂര ദിക്കുകളിൽ നിന്ന് മക്കളില്ലാത്തവർ, ക്യാൻസറുള്ള, എയ്ഡ്സുള്ള ഒരുപാട് മുഅ്മിനീങ്ങൾ ഈ മജ്ലിസിലുണ്ട്. ഹബീബായ തങ്ങൾക്ക് സമർപ്പിക്കുകയാണ്. ربكم استغفر الله العظيم 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 استغفر الله
أستغفر الله الذي 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 أستغفر الله 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 ربي من كل ذنب وأتوب إليه إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل على محمد اللهم صل عليه وسلم 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 اللهم صل على اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم على محمد اللهم صل عليه وسلم اللهم صل 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 على محمد اللهم صل عليه وسلم
اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على والمرسلين والحمد لله رب العالمين جددوا إيمانكم ونفروا قلوبكم وزينوا ألسنتكم بقول لا إله إلا الله 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 لا إله إلا الله
محمد رسول الله صلى الله عليه وسلم الصلاة على النبي والسلام على الرسول الشفيه المبتهي والحبيب العربي أنت تتلو بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي يا سيدي خير النبي يا سيدي خير النبي أنت أمان أم أبو ما رأينا فيه با مثل حزنك قط يا سيدي خير النبي يا سيدي خير النبي يا سيدي خير النبي ارتقبت على الخطا غير عزر وعدت لك أشكو فيه يا سيدي خير النبي يا سيدي خير النبي
النبي يا سيدي خير النبي الشفاعة تحب لنا في القيامة مشفقا واهلنا إلا يا سيدي خير النبي يا سيدي خير النبي يا سيدي خير النبي صلى الله على محمد صلى الله عليه وسلم 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 اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسي الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسي الكرم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا مت رسول الله يا مت رسول الله يا مت رسول الله خذوا بأيدينا خذوا بأيدينا قلت حيلتنا أدركنا وأغسنا انظرنا يا رسول الله يا رسول الله يا حبيب الله أدركنا يا رسول رب العالمين
إلى حضرة نبينا وحبيبنا وقرة عيوننا محمد صلى الله عليه وسلم، ثم إلى حضرة نبي الله خضر عليه السلام، ونبي الله إلياس عليه السلام، ونبي الله صالح عليه السلام، وكليم الله موسى عليه السلام، وروح الله عيسى عليه السلام، وخليل الله إبراهيم عليه السلام، وذبيح الله إسماعيل عليه السلام، وسائر الأنبياء والمرسلين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله. الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرتي عاشق الرسول سادتنا أبو بكر الصديق رضي الله عنه، وسيدنا عمر بن الفاروق رضي الله عنه، وسيدنا عثمان بن عفان رضي الله عنه، وسيدنا علي المرتضى كرم الله وجه وسائر أسرة المبشرة. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة عاشق الرسول قطب الأقطاب غوث العظم وهي الدين عبد القادر الجيلاني قدس الله سره اللذيذ، وإلى حضرة عاشق الرسول سلطان العارفين أحمد الكبير الرفاعي قدس الله سره اللذيذ، وإلى حضرة عاشق الرسول صاحب اسم البهار أبو الحسن الشاذلي قدس الله سره اللذيذ، وسائر الأقطاب كلهم أجمعين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. إلى حضرة عابد الرسول رئيس الإندية خاجة معين الدين الجزي الحسن السنجري الأجميري قدس الله سره اللذيذ، وإلى حضرة أمير الرسول مالك الدين أمير القرشي قدس الله أسراره، وإلى حضرة سيد مدني للعالمين قدس الله سره اللذيذ، وإلى حضرة ولي الله المشهور صوفي الشهيد الإرمادي قدس الله سره اللذيذ، وإلى حضرة جدنا سيدنا حسن الثقافي الحضرمي عبد الله ثقافي الحضرمي عبد الله الإدروسي المكي قدس الله أسراره، وإلى حضرة تاج العلماء ونور العلماء وشمس العلماء شيخنا سيد محمد الأبي المالكي مكي قدس الله أسراره، خصوصا إلى حضرة ملجئنا ومربينا من أوليائك المدفونين في بلد الكجوري قدس الله أسراره، وإلى حضرة من ماتوا منا قربائنا ومن دفنوا حول مسجدنا هذا يا رب يا كريم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم غير المغضوب عليهم ولا الضالين آمين. ഒരുപാട് ആത്മീയങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഇവിടെ ക്യാൻസർ ഉള്ളവർ, എയ്ഡ്സ് ഉള്ളവർ, ബുദ്ധിശക്തിയില്ലാത്തവർ, കാതിന് കേൾവിയില്ലാത്തവർ, സംസാരശേഷിയില്ലാത്തവർ,
റബ്ബേ ഞങ്ങളുടെ മജ്‌ലിസിൽ നീ എല്ലാ ശക്തികളും തന്നിട്ടുണ്ട്, നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളെ കൽബൊക്കെ നന്നാക്കി തരണേ അല്ലാ. രോഗങ്ങൾക്കൊക്കെ ശിഫ തരണേ അല്ലാ. മുഴുവൻ ശർറുകളെ തൊട്ട് നീ കാക്കണേ അല്ലാ. ഇൻഷാഅല്ലാ ഈ മജ്‌ലിസിലേക്ക് 1000 രൂപ വെച്ചിട്ട് അത് ഞമ്മക്ക് മദ്രസക്ക് വേണ്ടി കൊടുക്കും. ഇൻഷാഅല്ലാ ആരാണ് ഒരാൾ അള്ളാഹു വർക്ക് ചെയ്യട്ടെ. 1000 രൂപ 3313 രൂപ അള്ളാഹു വർക്ക് ചെയ്യട്ടെ. അള്ളാഹു വേദി സ്വീകരിക്കണേ അള്ളാ. ഈ സലാത്തിൻ്റെ മജ്‌ലിസിലേക്ക് 1000 രൂപ ആരാണ് തരുന്നത്? ഇൻഷാഅല്ലാ അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ഒരു 10 ആൾ എഴുന്നേറ്റ് നിന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് നിന്ന് ഒരു 10 ആൾ അള്ളാഹു സ്വീകരിക്കട്ടെ. നീ സ്വീകരിക്കണേ മന്നാനെ. ആ തന്ന 4-5 ആൾക്കാർ 7 ആൾ ഇൻഷാഅല്ലാ അള്ളാഹുവെ സ്വീകരിക്കണേ അള്ളാ. എന്തിനും ഇൻഷാഅല്ലാ സാലിഹീങ്ങളായ മക്കളെ റബ്ബെ നീ നൽകണേ അല്ലാ. വീടില്ലാത്തവർക്ക് വീട് വീട് നൽകണേ അല്ലാ. ഇൻഷാഅല്ലാ ഇനി 1000 രൂപ തരാൻ പറ്റും. ഒരു 10 ആൾക്കാർ അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ആ കുടുംബത്തിൽ നീ വർഗം തിരിയണേ അല്ലാ. ഈ ചെറുപ്പക്കാർ കൊണ്ടുതിരുന്നു നീ സന്തോഷം നൽകണേ അല്ലാ. ദാരിദ്ര്യം നൽകല്ല അല്ലാ. ഇൻഷാഅല്ലാ അള്ളാഹുവേ നമ്മുടെ മജ്‌ലിസ് നീ ഏറ്റെടുക്കണേ മന്നാനെ. ഇവിടെ വരാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ കണ്ടുകൊണ്ടല്ലേ. പറക്കത്തുകൊണ്ട് ആ രോഗത്തി മാറ്റി കൊടുക്കണേ അല്ലാ. കടങ്ങളൊക്കെ വീട്ടിക്കൊടുക്കണേ അല്ലാ. മാരക രോഗങ്ങൾ തൊട്ട് നീ കാക്കണേ അല്ലാ. ക്യാൻസർ ഉള്ളവർ, ശൈത്താനുള്ളവർ, കാഫിർ ജിന്ന് പിടിച്ചു പോയവർ, അതുപോലെ മുഴുവൻ സിഹിറ് കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ഈ മജ്‌ലിസിലുണ്ട്. നീ ശിഫ നൽകണേ അല്ലാ. ഇൻഷാഅല്ലാ അല്ലാഹു നമ്മുടെ മജ്‌ലിസ് കബൂൽ ചെയ്യുമാറാവട്ടെ. ഇൻഷാഅല്ലാ ഈ മജ്‌ലിസിന് സഹായിച്ചവരുടെ പേരറിയുന്ന റബ്ബേ നീ അവരെ സഹായിക്കണേ അല്ലാ. നീ ഏറ്റെടുക്കണേ അല്ലാ. ഇൻഷാഅല്ലാ അല്ലാഹു നമ്മുടെ മജ്‌ലിസ് കബൂൽ ചെയ്യട്ടെ. ഒരുപാട് രോഗമുള്ളവർ, ക്യാൻസർ ഉള്ളവർ, ഇൻഷാഅല്ലാ അല്ലാഹു നമ്മിൽ നിന്ന് സന്തോഷം നൽകട്ടെ. വീടില്ലാത്തവർ, മക്കളില്ലാത്തവർ, ഇദ്ദേഹത്തിന്റെ ഉമ്മ മരണപ്പെട്ടു പോയി, അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. അല്ലാഹു ശിഫയാക്കി കൊടുക്കട്ടെ. പിന്നെ അത് ഹാർട്ടിന് അസുഖമായി, ചെറിയ കുട്ടിയാണ്, അതിന് ഓട്ടയാണെന്ന് ഡോക്ടർ പറഞ്ഞു. ഹബീബായ തങ്ങളെ വെള്ളം കുടിച്ചപ്പോ ആ ഓട്ട അല്ലാ മാറ്റിക്കൊടുത്തു. എത്ര എത്ര അനുഭവങ്ങൾ ഉണ്ട് പറയാ. അതുകൊണ്ട് ഇൻഷാഅല്ലാ നമ്മുടെ മജ്‌ലിസ് മജ്‌ലിസ് വസീറത്തുള്ള എന്ന ഈ മജ്‌ലിസ് വലിയ മജ്‌ലിസാണ്. അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ദുആയിലേക്ക് കടക്കുന്നു. ആരുടെയും പേര് എടുത്തു പറയുന്നില്ല. ഒരുപാട് മുഅ്മിനീങ്ങൾ നമ്മുടെ മദ്രസക്ക് വേണ്ടി കറാവളി അസീദാക്കാനെ പോലെ നമ്മുടെ ചിക്കമംഗളൂർ ജില്ലയിലെ SYS ഏറ്റവും വലിയ നേതാവാകുന്ന യൂസുഫ് ആജിനെ പോലെ, അതുപോലുള്ള വലിയ വലിയ ഉമറാക്കളൊക്കെ ഉണ്ട്. അവർക്ക് നല്ല സഹായം തന്നിട്ടുണ്ട്. അവർക്കൊക്കെ നീ പറക്കത്ത് തരണേ അല്ലാ. ഇനിയും ഞങ്ങളെ സഹായിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്കൊക്കെ നീ സന്തോഷം കൊടുക്കണേ അല്ലാ. ഇൻഷാഅല്ലാ ദുആയിലേക്ക് കടക്കുന്നു. മനസ്സറിഞ്ഞ് ആമീൻ പറയണം. ഇൻഷാഅല്ലാ ഒരുപാട് സഹായം തന്നവർ അവരെയൊക്കെ നീ സഹായിക്കണേ അല്ലാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഔസു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله الحمد لله
الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده يا ربنا لك الحمد كما ينبغي ذو الجلال وجهك وعظيم سلطانك سبحانك لا نؤذي ثناء انت كما سنيت فلك الحمد ولك الشكر حتى ترضى اللهم صل وسلم على رسولك سيدنا ومولانا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقدا تنحل به اللقدا تنحل به اللقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم أوصل بلغ مثل الثواب ما قرأناه من القرآن العظيم وما صليناه وما سلمناه وما مدحناه بعد القبول منا إلى حضرة نبينا وحبيبنا وقرة أعيننا محمد صلى الله عليه وسلم ثم إلى حضرة نبي الله خضر عليه السلام وإلياس عليه السلام وسائر الأنبياء والمرسلين خصوصا إلى حضرة أهل بيت رسول الله صلى الله عليه وسلم وإلى حضرة أولاد رسول الله صلى الله عليه وسلم وإلى حضرة أزواج رسول الله صلى الله عليه وسلم وإلى حضرة أصحاب رسول الله صلى الله عليه وسلم وإلى حضرة أسرة المبشرين وخلفائه الراشدين المهديين خصوصا إلى حضرة من ماتوا منا أقربائنا وإلى حضرة من أوليائك المدفونين في بلد الكاجورين قدس الله أسرارهم اللهم بحقهم وبجاههم وبجاه رسول الله صلى الله عليه وسلم اغفر لنا اللهم اغفر لنا بمغفرتك يا غفار يا رحمن يسر أسيرنا وسهل أمورنا وقضي حوائجنا واشف أمراضنا اللهم اشف أمراضنا وأمراض من حضروا في مجلسنا هذا أمراض الظاهرية والبطنية والشيطانية والروحانية يا شافي الأمراض بحق رسول الله صلى الله عليه وسلم يا الله يا رحمن يا رحيم يا ملك يا قدوس يا سلام يا مؤمن يا مهيمن يا عزيز يا جبار يا متكبر يا الله دوشികളാണ് الله الله പാവങ്ങളാണ് الله الله حبيبايا പുന്നാരമുത്ത് റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ വെള്ളിയാഴ്ച രാവാ ഞങ്ങൾ ഒരുമിച്ച് കൂടി സ്വീകരിക്കണേ അല്ലാ ഞങ്ങളെ വിവരമനുസരിച്ച് സ്വലാത്തു ചൊല്ലി സ്വീകരിക്കണേ അല്ലാ ആമത്തിന്റെ മഹനീയ ഹളറത്തിലെത്തിക്കണേ അല്ലാ മുഴുവൻ ഔലിയാക്കൾ അമ്പിയാക്കൾ സാലിഹീങ്ങളുടെ ഹളറത്തിലെത്തിക്കണേ അല്ലാ ഇതിന്റെ ുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ മാതാപിതാക്കൾക്ക് പൊറത്തു കൊടുക്കണേ അല്ലാ സഹോദര സഹോദരിമാർക്ക് പൊറത്തു കൊടുക്കണേ അല്ലാ ഉസ്താദുമാർക്ക് പൊറത്തു കൊടുക്കണേ അല്ലാ ഞങ്ങളെ സലാത്തിൽ മെമ്പറായവർക്ക് നീ പൊറത്തു കൊടുക്കണേ അല്ലാ ചെയ്ത തെറ്റിന്റെ കാരണം കൊണ്ട് ഒരു നിലക്കു നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ
ദോഷങ്ങളെ ദോഷങ്ങളും പൊറുക്കണേ അല്ലാ. ഇവിടെ ക്യാൻസർ ഉള്ളവരുണ്ട്, ശിഫ നൽകണേ അല്ലാ. എയ്ഡ്സ് ഉള്ളവരുണ്ട്, ശിഫ നൽകണേ അല്ലാ. ബുദ്ധിക്ക് ശക്തി ഇല്ലാത്തവരുണ്ട്, ശിഫ നൽകണേ അല്ലാ. സംസാര ശേഷി ഇല്ലാത്തവരുണ്ട്, ശിഫ നൽകണേ അല്ലാ. കാതിന്റെ കേൾവി ഇല്ലാത്തവരുണ്ട്, ശിഫ നൽകണേ അല്ലാ. ഹാർട്ടിന്റെ ബ്ലോക്ക് ഉള്ളവർ, ക്യാൻസർ ഉള്ളവർ ണേ അല്ലാ, ശിഫ നൽകണേ അല്ലാ. ഷുഗർ ഉള്ളവരുണ്ട്, മാറാത്ത നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. ഈ കൂട്ടത്തിൽ ഒരുപാട് രോഗമുള്ളവരുണ്ട്, ശിഫ നൽകണേ അല്ലാ. മാരക രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. സാഹിര്യങ്ങളെ സിഹറിനെ തൊട്ട് കാക്കണേ അല്ലാ. ആനീങ്ങളെ നല്ലിമീങ്ങളെ മക്കിരീങ്ങളെ കഫിരീങ്ങളെ മുഴുവൻ ശർദ്ദുകളെ തൊട്ട് കാക്കണേ അല്ലാ. ഞങ്ങളെ കൽപ്പൊക്കെ നന്നാക്കി തരണേ അല്ലാ. കിബ്റു തരല്ലേ അല്ലാ, ഹസദ് തരല്ലേ അല്ലാ. ഈ മജ്‌ലിസിൽ ആരൊക്കെ വന്നിട്ടുണ്ടോ, ഗൈബാക്കി മടക്കല്ല അല്ലാ. റബ്ബേ പരിഹാരം തരണേ അല്ലാ. യാ ജലീലു യാ ജബ്ബാറു യാ അല്ലാ, പരിഹാരം തരണേ. മന്നാനേ നീ സ്വീകരിക്കണേ അല്ലാ. ഹബീബായ പുനാരമത്ത് കിടക്കുന്ന മദീനയിലേക്ക് എത്തിക്കണേ അല്ലാ. മഖ്ബൂലും മഖ്ബൂറുമായ ഹജ്ജ് ഉംറയും ചെയ്യാൻ ഞങ്ങൾക്കൊക്കെ ഭാഗ്യം തരണേ അല്ലാ. മുത്ത് കിടക്കുന്ന മദീനയിലെത്തിക്കണേ അല്ലാ. മുതി വരുവോളം സലാം പറയാൻ ഭാഗ്യം തരണേ അല്ലാ. ഷഫാഅത്ത് തരണേ അല്ലാ. മഖ്ബൂലും മഖ്ബൂറുമായ ഹജ്ജ് ഉംറയും ചെയ്യാൻ നീ തൗഫീഖ് ചെയ്യണേ അല്ലാ. ഞങ്ങൾ നിന്ന് പോയവർക്കൊക്കെ നീ ഭാഗ്യം തരണേ അല്ലാ. ഞങ്ങളെ കൽബ് നന്നാക്കണേ അല്ലാ. കിബ്റു തരല്ല അല്ലാ, ഹസദ് തരല്ല അല്ലാ. ഞങ്ങളെ നാടുകളെ നീ ഭിന്നിപ്പിക്കല്ല അല്ലാ. ഐക്യത്തിലാക്കണേ അല്ലാ. മുസ്ലിം സമുദായത്തെ, സുന്നത്ത് ജമാഅത്തെ നീ ഐക്യത്തിലാക്കണേ അല്ലാ. ഒരുപാട് അമുസ്ലിമീങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്, രോഗമുള്ളവരുണ്ട്, ശിഫ നൽകണേ അല്ലാ. ക്യാൻസർ ഉള്ളവർ, ബ്രെയിൻ ട്യൂമർ ഉള്ളവരുണ്ട്, ശിഫ നൽകണേ അല്ലാ. റബ്ബേ ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തിലാക്കണേ അല്ലാ. അന്യവന്റെ മുമ്പിൽ പോയി യാചിക്കുന്ന ഗതികേട് തരല്ല അല്ലാ. ഞങ്ങളെ സ്ഥാപനങ്ങൾ ഉയർത്തി തരണേ അല്ലാ. കടങ്ങൾ വിട്ടി തരണേ അല്ലാ. റബ്ബേ ഞങ്ങളെ കൽബ് മലീമ സമാണല്ലോ അല്ലാ. നീ നന്നാക്കി തരണേ അല്ലാ. ഞങ്ങളെ ഈ മജ്‌ലിസ് സ്വീകരിക്കണേ മന്നാനേ, സ്വീകരിക്കണേ തയ്യാനേ, സ്വീകരിക്കണേ ജബ്ബാറേ. ഞങ്ങളെ അകാരണമായി ജയിലിൽ കഴിയുന്ന വിദേശത്തുള്ള ഞങ്ങളെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരുണ്ട്, ഇവിടെയുമുണ്ട്. റബ്ബേ രക്ഷപ്പെടുത്തണേ അല്ലാ. വീടില്ലാത്തവരുണ്ട്, വീട് നൽകണേ അല്ലാ. മക്കളില്ലാത്തവരുണ്ട്, സ്വാലിഹികളായ മക്കളെ നൽകണേ അല്ലാ. കടങ്ങളുള്ളവർ ഈ കൂട്ടത്തിലുണ്ട്, വീട്ടിക്കൊടുക്കണേ അല്ലാ. സ്ഥലത്തിന്റെ കച്ചവടം നടക്കണമെന്ന് പറഞ്ഞവരുണ്ട്, സന്തോഷത്തിലാക്കി തരണേ അല്ലാ. ഇവിടെയുള്ള മുഴുവൻ മുഅ്മിൻ മുഅ്മിനാത്തുകളുടെ ഹൃദയങ്ങളിലുള്ള വിഷമങ്ങൾ അറിയുന്ന റബ്ബേ മന്നാനേ, പരിഹാരം തരണേ ജബ്ബാറേ. ഞങ്ങളത്ത് നന്നാക്കി, ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമ ചൊല്ലി മുത്ത് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൂമുഖം കണ്ട് മരിക്കുന്ന മുഅ്മിനീങ്ങളിൽ ഞങ്ങളെ കുടുംബങ്ങളെ ബന്ധപ്പെട്ടവരെ നിപ്പടുത്തടേ വന്നാനേ. റബ്ബേ ഞങ്ങൾ നിന്ന് മരണപ്പെട്ടു പോയ ഉപ്പമാറും പാപ്പമാറും മാമമാർ, ഞങ്ങളുടെ സംഘടനാ പ്രവർത്തകർ, സലാത്തിന്റെ മെമ്പർഷിപ്പ് എടുത്തവർ, അവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. മുത്തിന്റെ കൂടെ സ്വർഗത്തിലവരെയും ഞങ്ങളെയും ഒരുമിച്ച് കൂട്ടണേ മന്നാനേ. ഇവിടെ മദ്രസക്ക് വേണ്ടി ലക്ഷങ്ങൾ സഹായിച്ച പള്ളിക്ക് വേണ്ടി ഈ മജ്‌ലിസിന് വേണ്ടി ആയിരങ്ങൾ തന്ന എല്ലാവരെയും നീ സലാമത്താക്കണേ അല്ലാ.
ربنا تقبل منا بجاه رسول الله صلى الله عليه وسلم إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وبحق يزيد وبحق حميد وبحق صلى الله عليه وسلم.